എനിക്ക് വളരെ തിരക്കുള്ളൊരു സമയത്ത് എന്നിട്ട് നിങ്ങൾ വിളിച്ചിട്ട് കാണാൻ വന്നത് ആ വിളിയിൽ കുറച്ച് ആത്മാർത്ഥത ഫീൽ ചെയ്തുകൊണ്ട് എൻ്റെ സമയം വെറുതെ മെനക്കെടുത്തരുത്. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, എനിക്ക് പോകണം. അങ്ങനെ ചുരുക്കി പറയാവുന്ന കാര്യങ്ങളല്ല എനിക്ക് അറിയിക്കാനുള്ളത്. ഞാൻ ആരാണെന്ന് ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വല്ലാത്തൊരു അലിവ് തോന്നും. എനിക്കത് വേണ്ടെങ്കിൽ പോലും. ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായി. എവിടുന്ന് വരുന്നു, എന്തിനു വരുന്നു, അതുമാത്രം പറഞ്ഞാൽ മതി. വരുന്നത് കുറച്ച് വടക്കൂന്നാ, ഇരിക്കൂറെന്ന് പറയും. ഒരു കുടിയേറ്റ കർഷക ഗ്രാമം എൻ്റെത്. എന്റെ പൂർവികന്മാര് പണ്ട് കാലത്ത് കുടിയേറിയവരാ. നിങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. എന്താ നിങ്ങളുടെ ആവശ്യം? അത് പറയും. നിങ്ങൾക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയത്? നമ്പർ കിട്ടിയത് ഈ നാട്ടിൽ വന്ന ശേഷമാ. ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. സോളമന്റെ ഭാര്യ സോഫിയ പോലീസ് കസ്റ്റഡിയിലാണല്ലേ? അതെങ്ങനെ നിങ്ങൾക്കറിയാവുന്ന കൊലപാതക കേസ്? മരിച്ചത് ജെയിംസ് അല്ലേ? അതെ. സോഫിയയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ആ ദുഷ്ടനെ സോഫിയ വെട്ടി. വെട്ടുകൊണ്ട് ജെയിംസ് മരിച്ചു. മരിച്ച ശരീരം സോഫിയ തനിച്ച് അടുത്തുള്ള വെള്ളച്ചാട്ടത്തിൽ വലിച്ചെറിഞ്ഞു. ഇതല്ലേ പോലീസ് പറയുന്ന കഥ? ഈ വിവരമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കെല്ലാം അറിയാം. ജെയിംസിനെ കൊന്നത് സോഫിയ അല്ല എന്നതടക്കം എല്ലാം. നിങ്ങൾ എന്തായി പറയുന്നത്? ജെയിംസിനെ കൊന്നത് സോഫിയ അല്ലേ? അല്ല, സോഫിയ അല്ല. പിന്നെ നിങ്ങളോട് ചോദിച്ച പിന്നെ ആരാന്ന്? ഈ ഞാൻ എന്റെ പേര് അന്നാന്ന് മാത്രമേ നിങ്ങൾക്കിപ്പോ അറിയൂ. ഒരു ബന്ധം കൂടി പറയുമ്പോ ഏകദേശ ചിത്രം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ ജെയിംസിന്റെ ഭാര്യയാണ്. പള്ളിയിൽ വെച്ച് കെട്ടിയതൊന്നും അല്ല എന്നെ. നിയമപരമായിട്ടല്ലെങ്കിലും ഞാൻ അയാളുടെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ്, എന്റെ അറിവിൽ ഒരേ ഒരു പെണ്ണ്. അന്ന് ജെയിംസ് ഇരിക്കൂറില്ല, ഏതോ ഒരു ബിസിനസ്സിന് വന്നതാ അവിടെ. എൻ്റെ അപ്പനും അമ്മയും ചെറുതിലെ മരിച്ചു. ഞാൻ വകയിലൊരു ബന്ധുവിൻ്റെ ചായക്കടയിൽ ജോലി ചെയ്യുമായിരുന്നു. അവിടെ വച്ചാ ജെയിംസുമായിട്ട് പരിചയം. പരിചയം മൂത്തപ്പോ ഒരു ദിവസം അങ്ങേര് പറഞ്ഞ് കൂടെ കൂടിക്കോളാൻ. വീടൊക്കെ എടുത്തു തന്നു, ചെലവിനും തരുമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ നിന്നെ കെട്ടുമെന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കുമായിരുന്നു. ഞാൻ ആ വാക്ക് വിശ്വസിച്ചു. ഈയിടെ കാശൊന്നും അയച്ചു തരാറില്ല, അങ്ങോട്ടുള്ള വരവും കുറഞ്ഞു. അപ്പോഴാ ഗതികെട്ട് ഞാൻ കാരണം അന്വേഷിച്ചത്. ഉത്തരം സോഫിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതറിഞ്ഞപ്പോ ജെയിംസിനോടൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ, എനിക്കെവിടെ നിന്ന് അവകാശം? കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങേര്. സോഫിയെ കെട്ടാൻ വേണ്ടി ജെയിംസ് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് അറപ്പ് തോന്നി. ഇങ്ങനൊരു മനുഷ്യനെ വിശ്വസിച്ചാണല്ലോ കർത്താവെ ഇറങ്ങിപ്പോന്നേന്ന് ഓർത്ത് എല്ലാ രാത്രിയും ഞാൻ കരയാറുണ്ടായിരുന്നു. അതിനിടയില സോഫിയുടെ ജീവിതം ജെയിംസ് നശിപ്പിച്ചു എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. ഇനി അതുപോലൊരു മനുഷ്യനെ വെച്ചോണ്ടിരിക്കുന്ന ശരിയല്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ ജീവിതമോ നശിച്ചു, സോഫിയുടെ ജീവിതം എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാ ഞാൻ ഈ നാട്ടിലെത്തിയത്. അന്ന് സോഫിയും ജെയിംസും കൂടി ഒരു വണ്ടിയിൽ പോകുന്ന ഞാൻ കണ്ടു. ഞാനും അതിന്റെ പിന്നാലെ പോയി. എന്റെ കൺമുന്നിലിട്ട സോഫി ജെയിംസിനെ വെട്ടിയത്. തീർന്നു ഉറപ്പിച്ച സോഫി മടങ്ങിയത്. ഞാൻ ആ ജെയിംസിന്റെ ബോഡി ഉൾക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുവന്നിട്ടത്, പക്ഷെ അയാൾ ചത്തിട്ടില്ലായിരുന്നു. മുറിച്ചിട്ട മുറി കൂടുന്ന ഇനമായതുകൊണ്ട് അയാൾ അനങ്ങി. We'll be right back.
जीवतीयो अश नी जीवन नी विषम वांग जीव नशिप कारणवशाल सोफिया शिक्ष ऐटेफिया नियम मोचिपाल सोष इन शल्यं आरुम एंड विवर इत्र मरच सत्यं पर रक्षा रक्षण मोहमें सोफिया पिटिकपेटा एल तुरंत वच अगे या क्रूरतो निरपराधि सोफी जेल कड़क समाधान तरल या सोलमन विण विश्वसोय आ अदर्त नि पेड़ के ए कई तेली यावर्णचा अन्े नंदी परण कई विटुपी जीव अन्ेपर अन्ेपड़ा केस या सोफी की वे डेली या वकील ने ऐर्पा अद अन्े मद अद वे सोलम या तेकारी तेज शिक्ष अनुभ की ते वो संभव धैर्य क्यों याकोटे स्टेशन एवडाणिया या तनि पोकोला कोष वार्ता
സത്യത്തിൽ എനിക്ക് ആദ്യം വിശ്വസിക്കാനേ പറ്റിയില്ല. പിന്നെ കേട്ടത് ശരിയാണെന്നറിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടന്ന മതിയെന്നായി. സോളമന്റെ അടുത്തെത്താൻ തിടുക്കമായി. കുറച്ചുകൂടെ ഫോർമാലിറ്റീസ് ബാക്കിയുണ്ട്, അത് കഴിയുമ്പോ പുറത്തിറങ്ങാം.